വിവാദ പി ജി സിലബസിനെ കുറിച്ച് പഠിക്കാൻ കണ്ണൂർ സർവകലാശാല നിയോഗിച്ച രണ്ടംഗ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രൊഫസർ ജെ പ്രഭാഷ്, ഡോക്ടർ കെ എസ് പവിത്രൻ എന്നിവരടങ്ങിയ സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാദങ്ങൾ കണക്കിലെടുത്ത് സിലബസിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് സമിതി റിപ്പോർട്ടെന്നാണ് സൂചന. വൈസ് ചാൻസലർക്ക് സമർപ്പിച്ച റിപ്പോർട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൈമാറും. RSS സൈദ്ധാന്തികരുടെ രചനകൾ ഉൾപ്പെടുത്തിയ MA ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്സ് കോഴ്സിന്റെ മൂന്നാം സെമസ്റ്റർ സിലബസാണ് വിവാദമായത്. സിലബസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി CPI-ഉം പ്രതിപക്ഷ സംഘടനകളും രംഗത്തെത്തി. സർവകലാശാലയിൽ കാവ്യവൽക്കരണമാണെന്ന വാദം കൂടി ഉയർന്നതോടെ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി. കാവ്യവൽക്കരണ വാദം തള്ളി രംഗത്തെത്തിയ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ സിലബസ് പരിശോധിക്കാൻ രണ്ടംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. 5 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. ഇന്നലെ രാത്രി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പൂർണ്ണ ഉള്ളടക്കം പുറത്തുവന്നിട്ടില്ല. സിലബസിൽ ചില മാറ്റങ്ങൾക്ക് സമിതി നിർദ്ദേശിച്ചതായാണ് സൂചന. വിവാദമായ ഭാഗങ്ങളിൽ ചിലത് ഒഴിവാക്കാനും പകരം ചില മേഖലകളിൽ നിന്നുള്ളവ ഉൾപ്പെടുത്താനും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തതായാണ് വിവരം. VC സമർപ്പിച്ച റിപ്പോർട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൈമാറും. സമിതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സിലബസിൽ ഭേദഗതികൾ വരുത്തണമോ എന്നത് ബോർഡ് ഓഫ് സ്റ്റഡീസ് പരിശോധിക്കും. അക്കാദമിക് കൗൺസിൽ യോഗം ചേർന്നോ അല്ലാതെ VC നേരിട്ട് സമർപ്പിച്ചോ സിലബസിൽ അന്തിമ അംഗീകാരം നേടും. 24 കണ്ണൂർ.